ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. കാർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തുടക്കക്കാർക്ക് ഈ അബദ്ധങ്ങൾ ഉറപ്പായിട്ടും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന അബദ്ധങ്ങൾ ക്രമത്തിൽ തന്നെ പറഞ്ഞു തരാം. നമ്പർ വൺ, ഒരു വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയതിന് ശേഷം വേണം നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട്. എന്നാൽ അതിനകത്ത് മൈനോട്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കയറുമ്പോൾ ആദ്യമായിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, നിങ്ങളുടെ വണ്ടി ചെറിയൊരു സ്ലോപ്പിലാണ് കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ക്ലച്ച് അമർത്തുമ്പോൾ ആ സ്ലോപ്പ് അനുസരിച്ച് ഒന്നെങ്കിൽ വണ്ടി മുന്നോട്ടുരുളും, അല്ലെങ്കിൽ വണ്ടി പിന്നോട്ടുരുളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ വലിയ കുഴപ്പമില്ലാത്തൊരു നിരപ്പത്താണ് കിടക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ടും പിന്നോട്ടും ഉരുളത്തില്ല. ഒരു വണ്ടി നിങ്ങൾക്ക് സേഫ് ആയിട്ട്, അതായത് പിന്നിലേക്കോ മുന്നിലേക്കോ വണ്ടി ഉരുളാതെ സ്റ്റാർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ഏറ്റവും ആദ്യം അമർത്തുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയതിനു ശേഷം ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും ഈ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം തുടക്കക്കാർ ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ട്? ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കപ്പോഴും വണ്ടി ഹാൻഡ് ബ്രേക്കിലായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളുടെ ഹാൻഡ് ബ്രേക്ക് വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ തുടക്കക്കാരായ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധക്കുറവ് മൂലം ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു അബദ്ധം മറ്റൊന്നുമല്ല, ഇത് തുടക്കക്കാരും സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. ശ്രദ്ധയില്ലായ്മ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ആയിരിക്കും ഒരു വണ്ടി കിടക്കുന്നത്. വണ്ടിയിൽ കയറും, ബ്രേക്കിൽ കാല് വെക്കും, ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കും, വണ്ടി സ്റ്റാർട്ടാകും. അപ്പോൾ ഓൾറെഡി ഒരു വണ്ടി ഗിയറിലായതുകൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് മുന്നോട്ട് ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? വാഹനത്തിൽ മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ടും മുന്നിലേക്ക് ഈ ഒരു തരത്തിൽ ആഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ തലയോ നമ്മുടെ ദേഹത്തിൻ്റെ പല ഭാഗങ്ങൾ ഇടിക്കുവാനും അതുമൂലം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വണ്ടി നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? കൃത്യമായിട്ടും വണ്ടിയുടെ എൻജിൻ തുടക്കത്തിൽ സ്റ്റാർട്ടാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഗിയറിലാണെങ്കിൽ നമ്മൾ ന്യൂട്രാക്കിയതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് ബ്രേക്കിൽ കാല് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി വണ്ടിയുടെ ഗിയർ നമ്മൾ ന്യൂട്രാക്കി കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ഓൾറെഡി വണ്ടിയുടെ ഗിയർ ന്യൂട്രായി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അതായത് വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ഡ്രൈവ് വീലുകളിലേക്ക് പവർ കൊടുക്കുവാനായിട്ട്. അപ്പോൾ വണ്ടി നമ്മൾ നീക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേറ്റർ കൊടുത്ത് വേണം ഒരു വാഹനം നിങ്ങൾ മുന്നോട്ട് എടുക്കുവാനായിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു അബദ്ധം നിങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ്, ഇത് എക്സ്പെയർഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്നവർക്കും സംഭവിക്കാറുണ്ട്. അത് അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കും, ഹാൻഡ് ബ്രേക്ക് പലപ്പോഴും ഓഫാക്കാൻ മറന്നുപോകും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്താൽ ഉടൻ തന്നെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തിരിക്കണം. ഓൾറെഡി ഹാൻഡ് ബ്രേക്കിലാണ് കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ രണ്ട് വീലിലേക്കാണ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ആ കേബിള് ചെല്ലുന്നത്. വീല് കൃത്യമായിട്ടും ലോക്കായിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മളുടെ ഹാൻഡ് ബ്രേക്കിന് കംപ്ലൈൻ്റ് ആണ്, നമ്മളുടെ ഡ്രൈവ് വീലുകൾക്ക് കംപ്ലൈൻ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വാഹനം എടുക്കുവാൻ പാടില്ല. നിങ്ങൾ ഈ രീതിയിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റാർട്ടറിന് കംപ്ലൈൻ്റ് ഉണ്ടാവും. പലപ്പോഴും ബിഗിനേഴ്സ് വണ്ടി സ്റ്റാർട്ട് ചെയ്യും, എന്നാൽ സ്റ്റാർട്ടായി എന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാതെ വീണ്ടും കീ മുന്നോട്ട് തിരിക്കുന്ന ഒരു പ്രവണത ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഉണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ ഇത് ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ്. ഇത് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടറിന് കംപ്ലൈൻ്റ് ഉണ്ടാകും. ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ വീണ്ടും നമ്മൾ തിരിക്കുന്ന അവസരങ്ങളിൽ അത് സ്റ്റാർട്ടറിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യുവാൻ പാടില്ല. നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കീ തിരിക്കുമ്പോൾ ജസ്റ്റ് ഒറ്റ തിരിക്കുക, അപ്പോൾ തന്നെ കീയിൽ നിന്ന് നമ്മൾ വിടുക. അതായത്
വണ്ടി സ്റ്റാർട്ട് ആയാൽ ഉടൻ തന്നെ കീഴിൽ നിന്ന് വിട്ടേക്കുക. അപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലായിട്ട് കീഴിൽ കടന്നോളും. വീണ്ടും നമ്മൾ മുന്നോട്ട് പിടിച്ചാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടറിന് കംപ്ലൈൻ്റ് ആണ്. ഇത് ബിഗിനേഴ്സ് ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു തെറ്റ് ചെയ്യുവാൻ പാടില്ല. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പല ആൾക്കാർക്കും നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണിൽ അമർത്തുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഓൾ അമർത്തി കൊടുക്കുക. ഓൾ അമർത്തി കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.